ഹലോ ഫ്രണ്ട്സ്, ഞാൻ നന്ദന. കേന്ദ്ര യൂണിവേഴ്സിറ്റിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ഒരു സുവർണ അവസരം. സെൻട്രൽ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി, ഇപ്പോൾ LDC, MTS, ലൈബ്രറി അറ്റൻഡൻറ്റ്, അസിസ്റ്റൻറ്റ്, സ്റ്റീനോഗ്രാഫർ, അങ്ങനെ മറ്റു പല തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. വിവിധ പോസ്റ്റുകളിലായി മൊത്തം 71 ഒഴിവുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഈ ജോലിക്ക് ഓൺലൈനായി 2022 സെപ്റ്റംബർ 8 മുതൽ 2022 നവംബർ 7 വരെ അപേക്ഷിക്കാം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അവസാന തീയതിക്ക് നിൽക്കാതെ ഇപ്പോൾ തന്നെ അപേക്ഷിക്കുക. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് അവർ നടത്തുന്നത്. ശമ്പള സ്കെയിൽ 19,000 മുതൽ 100,000 വരെയാണ്. ഈ കാണുന്ന 10 പോസ്റ്റിലേക്കാണ് നിയമനം. ഇതിൽ UR, SC, ST, OBC അങ്ങനെ പല കാറ്റഗറികളിലും എത്ര ഒഴിവുകളുണ്ടെന്ന് കാണാൻ കഴിയും. മാത്രമല്ല മൊത്തം എത്ര ഒഴിവുകളുണ്ടെന്നും നിങ്ങൾക്കിതിൽ കാണാൻ കഴിയും. ക്യൂറേറ്ററിൽ UR ഒരു ഒഴിവാണുള്ളത്. അസിസ്റ്റൻറ്റിൽ UR ഒരൊഴിവ് തന്നെയാണുള്ളത്. കോപ്പിയിസ്റ്റിലും ഒരൊഴിവാണുള്ളത്. പ്രൊഫഷണൽ അസിസ്റ്റൻറ്റിൽ UR 3 ഒഴിവും SC ഒരൊഴിവും OBC ഒരൊഴിവുമുണ്ട്. മൊത്തം 5 ഒഴിവ്. ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണെങ്കിൽ UR ഒരൊഴിവും OBC ഒരൊഴിവും, മൊത്തം 2 ഒഴിവ്. ടെക്നിക്കൽ അസിസ്റ്റൻ്റ് കമ്പ്യൂട്ടറിലാണെങ്കിൽ UR 4 ഒഴിവും OBC ഒരൊഴിവും, മൊത്തം 5 ഒഴിവ്. സ്റ്റീനോഗ്രാഫർ UR 4 ഒഴിവ്, SC 1 ഒഴിവ്, ST 1 ഒഴിവ്, OBC 2 ഒഴിവ്, മൊത്തം 8 ഒഴിവ്. LDC UR 9 ഒഴിവും, SC 1 ഒഴിവും, ST 3 ഒഴിവും, OBC 8 ഒഴിവും, EWS 2 ഒഴിവുമാണുള്ളത്. അടുത്ത് ലൈബ്രറി അറ്റൻഡൻറ്റ്, അതിൽ SC 1 ഒഴിവ്, ടോട്ടൽ 1 ഒഴിവ് തന്നെയാണ്. അടുത്ത് MTS UR 8 ഒഴിവും, ST 4 ഒഴിവും, OBC 1 ഒഴിവും, EWS 2 ഒഴിവുമാണ് ഉള്ളത്. ഏജ് ലിമിറ്റ് ക്യൂറേറ്ററിൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. അസിസ്റ്റൻറ്റ്, കോപ്പിയിസ്റ്റ്, പ്രൊഫഷണൽ അസിസ്റ്റൻറ്റ്, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് കമ്പ്യൂട്ടർ എന്നിവയിൽ മാക്സിമം 35 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. സ്റ്റീനോഗ്രാഫർ, ലോ ഡിവിഷൻ ക്ലർക്ക്, ലൈബ്രറി അറ്റൻഡൻറ്റ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, ഇത്രയും 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. അടുത്ത ക്വാളിഫിക്കേഷനാണ്. ക്യൂറേറ്ററിന് അറ്റ്ലീസ്റ്റ് സെക്കൻഡ് ക്ലാസ് ആചാര്യ ഓർ MA ഇൻ സാൻസ്ക്രിറ്റ് ഓർ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഡിപ്ലോമയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് അസിസ്റ്റൻ്റ്, അതിന് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബാച്ചിലർ ഡിഗ്രി എടുത്തിരിക്കണം. UDC ആയിട്ട് 3 വർഷത്തെ എക്സ്പീരിയൻസും കാണിക്കണം, അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ളത്. അതിവിടെ പറഞ്ഞിട്ടുണ്ട്, വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ടൈപ്പിംഗ് സ്പീഡ് പറഞ്ഞിട്ടുണ്ട്, അത് ഇംഗ്ലീഷിൽ 30 വേർഡ്സ് ടൈപ്പ് ചെയ്ത് കാണിക്കണം, അല്ലെങ്കിൽ ഹിന്ദിയിൽ 25 വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പ് ചെയ്ത് കാണിക്കണം. അടുത്ത കോപ്പിയിസ്റ്റ്, അതിന് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തിരിക്കണം. പിന്നെ നല്ല ഹാൻഡ് റൈറ്റിംഗ് വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. സാൻസ്ക്രിറ്റ്, ആൻഷ്യൻറ്റ് മാനുസ്ക്രിപ്റ്റ് വായിക്കാനുള്ള നോളജും പ്രൊഫിഷ്യൻസിയും വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. അടുത്തത് പ്രൊഫഷണൽ അസിസ്റ്റൻറ്റ്, അതിന് ലൈബ്രറി സയൻസിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തിരിക്കണം, അല്ലെങ്കിൽ സാൻസ്ക്രിറ്റിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തേക്കണം വിത്ത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് ഓർ ഇക്വലൻറ്റ് ഫ്രം ഓർഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വേണം. അടുത്തത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ, അതിലൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം, 2 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് വേണം. അടുത്തത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഇൻ കമ്പ്യൂട്ടർ, അതിന് BTech ഡിഗ്രി എടുത്തേക്കണം, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ടെക്നോളജി, ഇതിൽ 3 ലുമായിരിക്കണം BTech എടുത്തിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിൽ തത്തുല്യമായിട്ടുള്ള വേണം. ഇതല്ലെങ്കിൽ MCA, MSc, BSc എടുത്തിരിക്കണം, അല്ലെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ചെയ്തേക്കണം. അടുത്തത് സ്റ്റീനോഗ്രാഫർ, അതിന് 10ാം ക്ലാസ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വേണം. ഇതിന് കമ്പ്യൂട്ടറിൽ സ്കിൽ ടെസ്റ്റ് ഉണ്ട്. 10 മിനിറ്റിൽ 80 വേർഡ്സ് ടൈപ്പ് ചെയ്ത് കാണിക്കണം ഇംഗ്ലീഷിൽ, അല്ലെങ്കിൽ ഹിന്ദിയിൽ 65 മിനിറ്റ് ടൈപ്പ് ചെയ്ത് കാണിക്കണം. അടുത്തത് ലോവർ ഡിവിഷൻ ക്ലർക്ക്, ഇതിന് 12ാം ക്ലാസ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ വേണം. ഇംഗ്ലീഷിൽ 35 വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പ് ചെയ്ത് കാണിക്കണം,
ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഹിന്ദിയിലോ സാൻസ്ക്രിറ്റിലോ 35 വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പ് ചെയ്ത് കാണിക്കണം. 10 മിനിറ്റാണ് അലോ ചെയ്തിട്ടുള്ളത്. അടുത്തത് ലൈബ്രറി അറ്റൻഡൻറ്റ്, അതിന് 12 ക്ലാസ് അല്ലെങ്കിൽ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ വേണം. അതുമല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫോർമേഷൻ സയൻസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്. അടുത്തത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, അതിന് മൾട്ടിക്കുലേഷൻ ഓർ ഇക്വലൻ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇനി അപേക്ഷ അയക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കുന്നതായിരിക്കും. വെബ്സൈറ്റിൽ കയറിയിട്ട് ഹോം പേജ് റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കണം. ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ ഒന്ന് പരിശോധിക്കണം. അതിനുശേഷം അക്കൗണ്ട് സൈനപ്പ് ചെയ്ത് കയറുക. അപേക്ഷ പൂർത്തിയാക്കാം. അതിനുശേഷം ഫീസ് അടച്ച് സബ്മിറ്റ് ചെയ്യണം. ഫീസ് അടച്ച് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുക. പ്രിൻ്റ് എടുക്കാൻ മറക്കരുത്. മറ്റ് ലിങ്കുകളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വിശദമായി പരിശോധിക്കുക. അറിഞ്ഞില്ല എന്ന കാരണത്താൽ ഈ അവസരം ആർക്കും നഷ്ടപ്പെട്ടു പോകരുത്. മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുയോജ്യമായ ഏറ്റവും പുതിയ തൊഴിലവസരങ്ങൾ വേഗത്തിൽ അറിയുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.